السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. പരിശുദ്ധമാക്കപ്പെട്ട അറഫയുടെ ദിനം. ഹാജിമാർ അറഫയിൽ ഒരുമിച്ച് കൂടുന്ന ചരിത്ര പ്രസിദ്ധമായ ഹജ്ജത്തുൽ വദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഒരുമിച്ച് കൂടിയ ആ ദിവസത്തെ ഓർമ്മിപ്പിക്കുന്ന വളരെ പ്രസിദ്ധമായ ദിനമാണ് അറഫ. ഒരുപാട് ചരിത്ര സംഭവങ്ങളുണ്ടായ ആദ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും സ്മരണകൾ ഓർത്തെടുക്കുന്ന ഭൂമി ലോകത്ത് അല്ലാഹു തആല നൽകിയ ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തരമായ ദിവസം. ഹജ്ജിമാർ ആ ദിവസം ഹജ്ജ് ചെയ്യുമ്പോൾ അവർ ശാരീരികമായും മാനസികമായും ഹജ്ജ് ചെയ്യുന്നു. ഹജ്ജ് ചെയ്യാൻ സാധിക്കാത്ത മനുഷ്യർ ആ ദിവസം നോമ്പനുഷ്ഠിക്കുമ്പോൾ അവർ മാനസികമായി ഹജ്ജ് ചെയ്യുന്ന വളരെ സുന്ദരമായ ദിവസമാണ് അറഫ. ആ ദിവസത്തിന് ഒരുപാട് പ്രാധാന്യങ്ങളും പ്രത്യേകതകളുമുണ്ട്. പരിശുദ്ധ ഖുർആനും ഹദീസുകളും അതിന് തെളിവാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വയദുക്കുറുസ്മല്ലാഹ ഫി അയ്യാമിം മഅലൂമാത്ത്, പ്രത്യേകമാക്കപ്പെട്ട ചില ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ കൂടുതൽ സ്മരിക്കണം. അത് ദുൽഹിജ്ജയുടെ ആദ്യത്തെ പത്താണെന്നും അതിലേറ്റവും ശ്രേഷ്ഠതയുള്ളത് അറഫ ദിവസത്തിലാണ് നിങ്ങൾ കൂടുതലായും ദിക്റുകൾ ചൊല്ലി അള്ളാഹുവിലേക്ക് അടുക്കേണ്ടത് എന്നും പറയുന്ന പരിശുദ്ധ ഖുർആനിൻ്റെ വാക്യങ്ങൾ. അറഫയുടെ ദിവസങ്ങളിലാണ് അള്ളാഹു തആല ധാരാളം ആളുകളെ നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്നത് എന്ന് പരിശുദ്ധമായ ഹദീസ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിന് സമാനമായ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ മഹാന്മാരുടെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാരുടെ അയിമത്തിൻ്റെ കിതാബുകൾ രേഖപ്പെടുത്തിയതായി ഒരുപാട് സംഭവങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. അന്നേ ദിവസം അള്ളാഹു സുബ്ഹാനഹു വതആല സമീപസ്ഥനാണ്. ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരികയും ദുആക്ക് ഇജാബത്ത് നൽകുകയും ചെയ്യും. എന്നാൽ ആ ദിവസം ഷെയ്ത്താനി ഏറ്റവും ദേഷ്യമായതും അവൻ ഏറ്റവും നിന്ദ്യമായതുമായ ദിവസമാണ് യോമ അറഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മറുയ ഷെയ്ത്താനു യോമൻ ഹുവ ഫീഹി അസ്ഗറു വലാ അദ്ഹറു വലാ അഹ്ഖറു വലാ അഗീള മിൻഹു യോമ അറഫ. ഷെയ്ത്താൻ ഏറ്റവും നിന്ദ്യനായതും ഏറ്റവും ദേഷ്യപ്പെടുന്നതുമായ ദിവസം അറഫയുടെ ദിവസമാണ്. ആ ദിവസത്തിൽ അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുക്കാനാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്തിൽ നമുക്ക് ആ ദിവസം വന്നിരിക്കുകയാണ്. ആ ദിവസം പരമാവധി ദിക്റുകളെ കൊണ്ടും സലാത്തുകളെ കൊണ്ടും ഇസ്തിഗ്ഫാറുകളെ കൊണ്ടും ഉപയോഗപ്പെടുത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആ ദിവസം ഏത് ദിക്റാണ് ഞങ്ങൾ ചെല്ലേണ്ടതെന്ന്. തിർമിദിയിൽ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാനും എൻ്റെ മുൻഗാമികളായ പ്രവാചകന്മാരും ചൊല്ലിയ ദിക്റുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റാണ് നിങ്ങളത് ചെല്ലേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്റാണ് നിങ്ങളതിൽ ധാരാളമായും ഉരുവിടേണ്ടതെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്രകാരം തന്നെ സൂറത്തുൽ ഇഖ്ലാസും വളരെ ശ്രേഷ്ഠമാണ്. ആയിരം തവണ ചൊല്ലിയാൽ അവൻ്റെ മുറാദുകളൊക്കെ ഹാസിലാകാൻ അത് കാരണമാകും എന്നും മഹാന്മാർ കിതാബുകളിലൂടെ രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തും ദിക്റുകൾ ചൊല്ലിയും സ്വലാത്ത് ചൊല്ലിയും അള്ളാഹുവിനോട് നരകമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. മാമിൻ യോമിൻ അക്സറ മിൻ അയ്യാതിഖല്ലാഹു ഫീഹി മിനൻ നാരി മിൻ യോമി അറഫ. പരിശുദ്ധ ഹദീസിൽ പറയുന്നത്, അറഫയുടെ ദിവസമാണ് ഏറ്റവും കൂടുതൽ ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്നത് എന്നാണ്. എന്നാൽ സത്യവിശ്വാസികൾ നരകമോചനത്തിന് വേണ്ടി തേടുകയും സ്വർഗീയ പ്രവേശനത്തിന് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുകയും ചെയ്യൽ ഏറ്റവും അഭികാമ്യമായ സമയം അത് അറഫയുടെ ദിവസത്തിലാണ്. അന്നത്തെ ദിവസത്തിൻ്റെ വ്രതാനുഷ്ഠാനത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല രണ്ട് വർഷത്തെ പാപങ്ങൾ അവൻ്റെ കഴിഞ്ഞൊരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് സ്വഹീഹായ ഹദീസുകളിലൂടെ നമ്മൾ അറിഞ്ഞവരാണ്. വരാനിരിക്കുന്നൊരു വർഷമെന്ന് പറഞ്ഞാൽ അതിലൂടെ മനസ്സിലാക്കേണ്ടത്, ഇനിയും അവന് ഒരു വർഷം കൂടി ജീവിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല അവസരം നൽകുമെന്നാണ് എന്ന് ഹദീസ് വ്യാഖ്യാതാക്കളായ മഹാരഥന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് അറഫ ദിവസവും അതിനോട് തുടർന്ന് വരുന്ന അയ്യാമത്തു ശരീഖിൻ്റെ ദിവസങ്ങളൊക്കെ വളരെ ശ്രേഷ്ഠമായി അള്ളാഹു തആല നമുക്ക് നൽകിയ അവസരങ്ങളാണ്. ആ അവസരങ്ങളൊക്കെ നല്ല രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.
അറഫയുടെ സുബ്ഹ് മുതൽ അയ്യാമത്ത് ശരീഖിൻ്റെ 13, ദുൽഹിജ്ജ 13-ൻ്റെ അസ്വർ വരെ നിസ്കാരങ്ങളുടെ ഉടനെ, നിസ്കാരം ഫർള് നിസ്കാരമായാലും സുന്നത്ത് നിസ്കാരമായാലും നിസ്കാരം കഴിഞ്ഞ ഉടനെ തക്ബീറു ചൊല്ലൽ സുന്നത്തുണ്ട്. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിച്ച് പരമാവധി നന്മകൾ വർദ്ധിപ്പിച്ച് ജീവിക്കുക. അള്ളാഹു സുബ്ഹാന വ തആല അതിന് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാന വ തആല നമ്മുടെ നാടിനെയും മുസ്ലിം ഉമ്മത്തിനെയും എല്ലാ ആഫത്ത് ബല മുസീബത്തുകളിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു സുബ്ഹാന വ തആല നരകമോചനം ലഭിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന അവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, നാം സ്നേഹിക്കുന്നവർ, നമ്മെ സ്നേഹിക്കുന്നവർ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ദുആയിൽ എന്നെയും ഉൾപ്പെടുത്തണം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.